നമസ്കാരം, ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചത് മുതലേ ഫലസ്തീനെ അനുകൂലിച്ചും ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങളെ വിമർശിച്ചും പല രാജ്യങ്ങളും മുൻപോട്ട് വന്നിരുന്നു. എന്നാൽ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കേണ്ട മാധ്യമങ്ങൾക്കിടയിൽ പോലും പക്ഷപാത രീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രയേൽ സേനയുടെ ക്രൂരകൃത്യങ്ങളെ മാത്വൽക്കരിച്ച് ഫലസ്തീനുകളെ മനുഷ്യരായി കാണാതെ ഇസ്രയേൽ സേനയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായ BBC പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഈ ആരോപണവുമായി മുൻപോട്ട് വന്നിരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. BBCയിൽ പ്രവർത്തിക്കുന്ന 8 മാധ്യമ പ്രവർത്തകർ എഴുതിയ 2300 വാക്കുകളിലുള്ള കത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. BBCയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ എന്നല്ലാതെ അവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ ആരോപണം ഉന്നയിച്ചവർ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിൽ എത്ര ക്രൂരമായ നടപടികളാണ് ഇസ്രയേൽ സേന നടത്തിയിട്ടുള്ളതെന്ന് നാം കണ്ടതാണ്. എന്നാൽ ഇസ്രയേലിന്റെ ക്രൂര അതിക്രമങ്ങളുടെ വാർത്തകൾ നൽകാതെ അവർക്ക് ഏൽക്കുന്ന ആഘാതങ്ങൾ മാത്രം പുറത്തുവിട്ട് ഇസ്രയേലിനെ മാത്വൽക്കരിക്കുകയാണ് BBC ചെയ്തിരിക്കുന്നത് എന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. കൂടാതെ ഇസ്രയേലിന്റെ ആക്രമണത്താൽ 14,000-ത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ BBC എഡിറ്റോറിയൽ ബോർഡ് തീർത്തും പരാജയപ്പെട്ടുവെന്നും മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. പല സമയങ്ങളിലായി നടന്ന ചരിത്ര സംഭവങ്ങളെ മറന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കണ്ടില്ല എന്ന് നടിച്ചു എന്ന് തന്നെ വേണം പറയാൻ എന്നും അവർ പരാമർശിച്ചു. കൂടാതെ യുദ്ധത്തിലെ ഇസ്രയേലികളായ ഇരകളെ വാർത്തകളിൽ എടുത്തു കാണിക്കുമ്പോൾ ഫലസ്തീനികളെ BBC മനഃപൂർവ്വം ഒഴിവാക്കി യുദ്ധം ആഗോളതലത്തിലെ ന്യൂസ് റൂമുകളെ വിഭജിച്ചുവെന്നും മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ കൊലപാതകം, ക്രൂരതകൾ, കൂട്ടക്കൊല എന്നിങ്ങനെയുള്ള വാക്കുകളാണ് BBC ഉപയോഗിച്ചത്. തീർത്തും തീവ്രവാദ സംഘങ്ങൾ എന്ന രീതിയിലായിരുന്നു ഫലസ്തീനെ BBC ചിത്രീകരിച്ചതും. എന്നാൽ ഇസ്രയേൽ ഫലസ്തീൻ നടത്തുന്ന അതിക്രമങ്ങളെ തുറന്നു കാണിക്കാൻ സ്ഥാപനം മുതിരുന്നില്ലെന്നും വിമർശനം ഉയർന്നു. ഈ നിലപാട് പലർക്കിടയിലും ഇസ്രയേലിന്റെ മേൽ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കരുതിയ BBCക്ക് തെറ്റുപറ്റി. BBCയുടെ നിലപാടിൽ മാധ്യമക്കാർക്കിടയിൽ തന്നെ വിമർശനം ഉയർന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് BBC ഇപ്പോൾ. എന്നാൽ മാധ്യമ പ്രവർത്തകരുടെ വിമർശനം പാടെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് BBC. അതേസമയം യുദ്ധത്തിന്റെ തുടക്കത്തിൽ CNN ന്യൂസും ഇതേ തരത്തിൽ ഇസ്രയേൽ അനുകൂല വാർത്തകൾ നൽകിയിരുന്നു. ഇതിനെതിരെ പാലസ്തീൻ അനുകൂലികൾ രംഗത്ത് വന്നതിന്റെ വീഡിയോകളും പുറത്തു വന്നിരുന്നു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ കുട്ടികളുടെ ശിരസ് ഛേദിച്ച് എന്ന വാർത്തകളും ഗാസയിലെ യുവതിയെ നഗ്നമാക്കി കൊണ്ടുപോകുന്നു എന്ന വാർത്തകളും വ്യാജമായി നൽകിയിരുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ CNN അധികൃതർ ഒടുവിൽ മാപ്പ് പറഞ്ഞ് രംഗത്ത് വരികയാണ് ഉണ്ടായത്.